നഗ്നശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ രഹ്ന ഫാത്തിമ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീംകോടതി തള്ളി ഇതോടെ രഹ്നാ ഫാത്തിമ പോക്സോ കേസിൽ അറസ്റ്റിലാകുമെന്ന് ഉറപ്പായി പ്രാഥമിക പരിശോധനയിൽ രഹ്നാ ഫാത്തിമയുടെ നടപടി കുട്ടികളെ ഉപയോഗിച്ചുള്ള ലൈംഗിക കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു നേരത്തെ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അന്ന് രഹനയ്ക്ക് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ കേരള പോലീസും എതിർപ്പ് രേഖപ്പെടുത്തി പോക്സോ ഐടി ബാലനീതി നിയമങ്ങൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ഡി വി ഡി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ലാപ്ടോപ്പ് ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ച സ്റ്റാൻഡ് പെയിന്റ് മിക്സിംഗ് സ്റ്റാൻഡ് കളർ ബോട്ടിൽ ബ്രഷ് മൊബൈൽ ഫോൺ തുടങ്ങിയവ കണ്ടെടുത്തു യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൊച്ചി സിറ്റി പോലീസിന്റെ സൈബർ ഡോം വിഭാഗം സമൂഹമാധ്യമത്തിലെ കുട്ടികൾ ഉൾപ്പെട്ട അശ്ലീലതയുമായി ബന്ധമുള്ള കുറ്റകൃത്യമാണിതെന്ന് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു ലാപ്ടോപ്പും മൊബൈൽ ഫോണും തൃപ്പൂണിത്തുറയിലെ റീജിയണൽ സൈബർ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കേസ് സുപ്രീം കോടതിയിൽ വന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു പോക്സോ നിയമത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വകുപ്പുകൾ പ്രകാരവും ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് ബി ബാലനീതി നിയമത്തിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരവുമാണ് രഹന രഹനാഫാത്തിമക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനാൽ രഹന ഫാത്തിമയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് സർക്കാർ സുപ്രീംകോടതിയെ അറിയിക്കും നഗ്നശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരച്ചത് തെറ്റാണെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയോ കലയുടെയോ പേരിലാണെങ്കിലും അമ്മ സ്വന്തം കുട്ടികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കരുതെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് രഹ്ന ഫാത്തിമയുടെ മുൻകാല ചെയ്തികൾ കൂടി പരിഗണിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ രഹ്ന ഫാത്തിമ ആവശ്യപ്പെട്ടിരുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദേവതകളെ ശില്പങ്ങളിലും ചുമർചിത്രങ്ങളിലും നഗ്നമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ ക്ഷേത്രങ്ങളിൽ എത്തി പ്രാർത്ഥിക്കുന്ന ആർക്കും ഭക്തിയാണ് തോന്നുക ഭരണഘടന നിലവിൽ വരുന്നതിനും മുൻപുള്ള ബ്രാഹ്മണ മേധാവിതത്തിന് കാലഘട്ടത്തിലെ യാഥാസ്ഥിക ചിന്തകളെ അടിസ്ഥാനമാക്കി വർത്തമാനകാലത്ത് അശ്ലീലത നിശ്ചയിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും അഭിഭാഷകൻ രഞ്ജിത് മരാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ പറയുന്നു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല പ്രവേശനത്തിന് ശ്രമിച്ച വ്യക്തി എന്ന നിലയിൽ രഹ്നാ ഫാത്തിമയുടെ ഹർജിക്ക് വലിയ ശ്രദ്ധ ദേശീയ തലത്തിൽ തന്നെ ലഭിച്ചിരുന്നു സ്വന്തം നഗ്നശരീരം മക്കൾക്ക് ചിത്രം വരയ്ക്കാൻ വിട്ടു നൽകിയ രഹന ഫാത്തിമയ്ക്കെതിരെ പരാതി നൽകിയത് തിരുവല്ലബാറിലെ പ്രമുഖ അഭിഭാഷകനും ബി ജെ പി ബി സി ഒ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എ വി അരുൺ പ്രകാശ് ആയിരുന്നു ബോഡി ആൻഡ് പോളിറ്റിക്സ് എന്ന തലക്കെട്ടോടെയാണ് തന്റെ നഗ്നമേനിയിൽ ചിത്രം വരയ്ക്കുന്ന മക്കളുടെ ദൃശ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ രഹന സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ശരീരത്തെ വെറും കെട്ടുകാഴ്ചകളാക്കി നോക്കിക്കാണുന്ന സദാചാര ഫാസിസ്റ്റ് സമൂഹത്തിൽ അവർ ഒളിച്ചിരുന്നു കാണാൻ ശ്രമിക്കുന്നത് തുറന്നു കാട്ടുകയെന്നത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണെന്നും വീഡിയോയോടൊപ്പമുള്ള കുറിപ്പിൽ രേഖന കുറിച്ചിട്ടുണ്ട്